ചായ വിറ്റ കാശ് കൊണ്ട് കശ്മീർ വരെ പോയി വന്ന ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടാമിന്. തൃശ്ശൂർ ആമ്പല്ലൂർക്കാരനായ നിധിനാണ് സൈക്കിളിൽ കശ്മീരിൽ പോയി തിരിച്ചു വന്നത്. നിധിനുമായി ഞങ്ങളുടെ പ്രതിനിധി സുവി വിശ്വനാഥൻ സംസാരിച്ചിരുന്നു. ആ സംഭാഷണത്തിലേക്കാണ്. ഒരു അടിപൊളി ബ്രോയെയാണ് നമ്മൾ ഇത്തവണ പരിചയപ്പെടാൻ പോകുന്നത്. ജോലി ചെയ്തുകൊണ്ട് എങ്ങനെ യാത്ര ചെയ്യാം, എങ്ങനെ അതിൽ നിന്ന് വരുമാനമെടുത്ത്, ജോലിയിൽ നിന്ന് വരുമാനമെടുത്തുകൊണ്ട് എങ്ങനെ കുറേ ദൂരം സഞ്ചരിക്കാം എന്ന് നമുക്ക് കാണിച്ചു തരികയാണ് ഈ പയ്യൻസ്. തൃശൂർ ആമ്പല്ലൂരിലെ നിധിൻ, നിധിനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നിധിൻ കശ്മീര് പോയി തിരിച്ചു വന്നതാണ്. എങ്ങനെയുണ്ട് ബ്രോ, ലൈഫൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പോൾ നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു, ഒരുപാട് കോളൊക്കെ വരുന്നുണ്ട്, നല്ല എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു വലിയ യാത്ര പോകാനുള്ള ഒരു കാരണം? അതും സൈക്കിളിൽ തന്നെ യാത്ര ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. ഞാൻ 2019 ഇതേപോലെ ഹിച്ച് ഹൈക്കിംഗ് ലിഫ്റ്റ് ഒക്കെ അടിച്ച് ഓൾമോസ്റ്റ് സൗത്ത് ഇന്ത്യ ഒക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്യുക, ആസ് എ ഡയറക്ടർ ആക്ടർ, ഫിലിം ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ കിട്ടും, ഒരുപാട് കാഴ്ചകൾ കാണാം, ഒരുപാട് നല്ല മനസ്സുള്ള ആൾക്കാരെ കാണാം, പരിചയപ്പെടാം, ഒരുപാട് കൾച്ചർ പഠിക്കാം. സോ എന്തായാലും ഫ്യൂച്ചറിൽ ഫിലിം ഫീൽഡിൽ ഉണ്ടാവുക, അത്രയും കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ എൻ്റെ ഫ്യൂച്ചറിൽ ഫിലിം ഫീൽഡിലേക്ക് വർക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൺ ദി വേ. ഈ ചായ വിൽക്കലും ഈ കശ്മീർ ട്രിപ്പും കൂടെ എങ്ങനെയാണ് അത് മിക്സ് ചെയ്യുന്നത്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യായിരുന്നു റെസ്റ്റോറൻറ്റിൽ, ആസ് എ ടീ മേക്കർ ജ്യൂസ് മേക്കർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അങ്ങനെ വർക്ക് ചെയ്യായിരുന്നു. അപ്പോഴാണ് ഈ കോവിഡൊക്കെ വന്നിട്ട് ജോലിയൊക്കെ പോയി, എൻ്റെ വീട്ടിൽ 10 വെറുതെ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഓക്കെ നമുക്ക് ട്രാവൽ ചെയ്യാം എന്ന് വിചാരിച്ചത്. പക്ഷെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ നമ്മൾ ചെയ്തിരുന്ന വർക്ക് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് ട്രാവൽ ചെയ്തുകൂടാ എന്നുള്ളൊരു തൊട്ട് വന്നു. അങ്ങനെയാണ് ചായ വിറ്റുകൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ കിട്ടിയത്. അങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 170 രൂപ കൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എങ്ങനെയാണ് ആ ചായ വിൽക്കുന്ന ഒരു കാര്യങ്ങളും എല്ലാം കയ്യിലുണ്ടാവോ? ഇതോ എങ്ങനെയാണ് അത് ഒന്ന് വിശദീകരിക്കുക. ഇത് ചായ വെക്കാനുള്ള സ്റ്റൗ ആണ്. ഇത് നമ്മൾ ചായ വിറ്റിട്ട് ചായ വെച്ചിട്ട് ഇതിൽ ഫില്ല് ചെയ്ത് വെക്കും. ആ സമയത്ത് നമ്മൾ ലഗേജ് ഒന്നും എടുക്കില്ല. ഇവിടെ ചായ വെക്കാനുള്ള ഒരു പാത്രമുണ്ട്, ഇവിടെ ഒരു പാത്രമുണ്ട്. ദെൻ ഇത് നമ്മൾ ചായ വെക്കുന്ന സമയത്ത് ടീ 10 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്ന സംഭവമാണ്. പിന്നെ ഇവിടെ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്, ടെൻ്റ് ഉണ്ട്, കുറച്ച് ക്ലോത്ത്സ് ഉണ്ട്. നമ്മൾ ചായ വിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വൈകിട്ടൊക്കെയാണ് നമ്മൾ ചായ വിൽക്കുക. പിന്നെ നമ്മൾ ടെൻ്റ് അടിക്കലാണ് പതിവ്, റൂമൊന്നും എടുക്കാറില്ല. ടെൻ്റ് പെട്രോൾ പമ്പ്, ഗുരുദ്വാര, ഹോട്ടലിൻ്റെ സൈഡിൽ പാർക്കിംഗ് ഏരിയയിലൊക്കെ നമ്മൾ ടെൻ്റ് അടിച്ചിട്ടാണ് കിടന്നുറങ്ങാറ്. അങ്ങനെ ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെ ഇങ്ങനെ ചായ വിൽക്കുമ്പോൾ? കാരണം ഞാൻ കാശ്മീരിലേക്ക് പോവാണെന്ന് പറയുമ്പോൾ ആളുകളുടെ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു പൊട്ട അനുഭവം ഉണ്ടായിട്ടില്ല, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഈവൻ നമ്മൾ ഒരു പുതിയ ആളാണ്, പുതിയ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ബിസിനസ് ചായയൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ അവിടുത്തെ അടുത്തുള്ള ചായക്കടക്കാർ വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അവർ ചിലപ്പോൾ വെള്ളം തരും, പാല് തരും, അങ്ങനെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഷ ബുദ്ധിമുട്ടായിരുന്നു? കാരണം തമിഴ് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കാം. അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഭാഷ എനിക്ക് അറിയില്ലായിരുന്നില്ല. ഞാൻ ആകെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹിന്ദി നെഹിമാലും തോടാ തോടാമാലും മാത്രമാണ്. പിന്നെ ഇംഗ്ലീഷൊക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത്. പിന്നെ ഗ്രാമത്തിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ആർക്കും ഇംഗ്ലീഷ് അറിയില്ല. പിന്നെ നമ്മളെപ്പോലെ പഠിക്കുന്ന ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരുണ്ട്, അവരുടെ അടുത്ത് പറയും. ആ പിള്ളേരൊക്കെയാണ് അവരുടെ ഗ്രാമത്തിലുള്ള ആൾക്കാർക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യും. അങ്ങനെയാണ് സർവൈവ് ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ ഒരു ഫുഡും ആയിട്ട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റിയിരുന്നു. ഒരു തവണ ചായ വിൽക്കുമ്പോൾ എത്ര കാശ് കിട്ടുമായിരുന്നു? ഒരു ദിവസം നമ്മളൊരു 400-500 രൂപ ഒക്കെ കിട്ടായിരുന്നു. നമ്മൾ ഡെയിലി 40 ചായ 50 ചായ ഒക്കെ വിൽക്കുമ്പോൾ. എപ്പോഴാണ് അത് വിൽക്കുക, എന്നിട്ട് എപ്പോഴാണ് ട്രാവൽ ചെയ്യുക? നമ്മൾ രാവിലെ റൈഡ് നടത്തും. എന്നിട്ട് നമ്മളൊരു 4-5 മണിക്കുള്ളിൽ നമ്മളൊരു സ്ഥലത്ത് എത്തും. അപ്പം നമുക്കൊരു ചെറിയൊരു സിറ്റി ആണെന്ന് ഇവിടെ നമുക്ക് ബിസിനസ് നടത്താം എന്നുള്ള രീതിയിൽ തോന്നുമ്പോൾ നമ്മളവിടെ നിർത്തും. നമ്മൾ വെള്ളം കളക്ട് ചെയ്യും, എന്നിട്ട് ചായ വയ്ക്കും, എന്നിട്ട് അവിടെ തന്നെ നമ്മൾ ചായ വയ്ക്കും. എന്നിട്ട് പിന്നെ വൈകിട്ട് അപ്പോൾ നമ്മൾ വൈകിട്ട് റൂം എടുക്കാത്ത കാരണം തന്നെ വൈകിട്ടാകുമ്പോഴേക്കും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ മിക്കതും പെട്രോൾ പമ്പിൻ്റെ സൈഡിലൊക്കെ ആയിരിക്കും. അപ്പോൾ അവരോട് തന്നെ ഓൾറെഡി ചോദിച്ച് മനസ്സിലാക്കും. അല്ലെങ്കിൽ നമ്മൾ ചായ വിൽക്കുന്ന സമയത്ത് തന്നെ ചിലവർ നമ്മൾ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കും, എവിടെ നിന്ന് വരണം, എങ്ങനെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കും. എന്നിട്ട് ഓക്കെ ഇന്ന് നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് പേര് നമുക്ക് ഫുഡ് ഓഫർ ചെയ്യും. ചിലർ നമ്മൾ ഭക്ഷണ ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിക്കാൻ കയറും, അവരൊന്നും പൈസ മേടിക്കില്ല. അങ്ങനെ ചിലർ ഫ്രൂട്ട്സും അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചു തരും. യാത്ര കാശ്മീരിലേക്ക് ആകുമ്പോൾ നിരവധി അനുഭവങ്ങൾ ഉണ്ടാവും നമുക്ക്. ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവം പങ്കുവയ്ക്കാം. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഇവൺ ഞാനിപ്പോൾ ഡൽഹി എത്താറായി. ഡൽഹിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സിദ്ധു ബോർഡറിലാണ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഇത് ഗിയറില്ലാത്ത സൈക്കിൾ, പഴയ സൈക്കിളാണല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കയറ്റൊക്കെ ബ്രിഡ്ജൊക്കെ നമുക്ക് തള്ളി കയറ്റേണ്ടി വരും. അങ്ങനെ തള്ളി കയറ്റുന്ന സമയത്ത്
ഒരാൾ ഇതേപോലെ അവിടുത്തെ ലോക്കൽ ആളാണ് ഒന്ന് ക്രോസ് ചെയ്ത് വന്ന് നിർത്തി സൈക്കിളും തന്നെ. എന്നിട്ട് ആള് ഇങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു, ഞാൻ ഏതൊക്കെയോ ഭാഷയിൽ ആൾക്ക് മറുപടി ഒക്കെ കൊടുത്തു. അപ്പൊ ആൾക്ക് കാര്യം മനസ്സിലായി ഇങ്ങനെ വരണേന്ന്. അപ്പൊ ആളിങ്ങനെ പോക്കറ്റൊക്കെ തപ്പി, ഇത് ഏജ്ഡ് ആയിട്ടുള്ള ആളാണ്, പോക്കറ്റൊക്കെ തപ്പിട്ട് ആളുടെ പോക്കറ്റിൽ നിന്ന് ഒരു മാംഗോ വെയ്റ്റ് മിഠായി എടുത്തുന്നു. എന്നിട്ട് ആള് പറഞ്ഞ്, എന്റെ കയ്യിൽ ഈ ഒരു മാംഗോ വെയ്റ്റ് മിഠായി ഉള്ള വേറെ ഒന്നും എന്റെ കയ്യിലില്ല, ഇത് ഞാൻ എന്റെ ഒരു സ്നേഹമാണ്, എന്റെ പ്യുർ ഹാർട്ടാണെന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഒരുപാട് വട്ടം മാംഗോ വെയ്റ്റ് മിഠായി എടുക്കുന്നുണ്ട്, പക്ഷെ ആ മിഠായിക്ക് ഒരുപാട് ടേസ്റ്റ് ആയിരുന്നു. ആ ഒരു മാംഗോ വെയ്റ്റ് മിഠായിയുടെ വാല്യൂ തന്നെ മനസ്സിലാക്കിയത് ഞാൻ അപ്പോഴാണ്. മഞ്ഞുണ്ടാവും, മഴയുണ്ടാവും, ഈ വ്യത്യസ്ത ക്ലൈമറ്റില് സൈക്കിൾ യാത്ര എന്ന് പറയുമ്പോ ബുദ്ധിമുട്ട് തോന്നിയില്ലേ? ആവേശം അന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ മഞ്ഞാണെങ്കിലും ഇപ്പൊ അല്ലാതെ ഈ സൈക്കിൾ ആയത് കാരണം തന്നെ നമുക്ക് ഒരുപാട് പെയിൻ എടുക്കും, കാലിമേക്ക് നീരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ സമയത്തൊക്കെ എന്തായാലും അവിടെ എത്തും എന്നുള്ളൊരു ഉറച്ച തീരുമാനം. ഡൽഹിയിലെത്തിയപ്പോ ഇതുപോലെ ഒരുപാട് ആൾക്കാരാണ് നമുക്ക് ജാക്കറ്റും സാധനങ്ങളൊക്കെ മേടിച്ചത്. ഇവിടെ നിന്ന് പോകുമ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല കയ്യിൽ, ആകെ 3 ടീഷർട്ടും 2 ഷോർട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇപ്പോ സിനിമയിലാണ്, സിനിമയിലേക്കുള്ള അനുഭവങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു, ശരിക്കും നടനാവാനാണോ ഡയറക്ടർ ആവാനാണോ, എന്താ ശരിക്കും ആഗ്രഹം? എനിക്ക് ഫിലിം ബേസ്ഡ് ആയിട്ട് എല്ലാത്തിലും എക്സ്പീരിയൻസ് ചെയ്യണം, ഡയറക്ഷൻ ആയാലും ആക്ടിംഗ് ആയാലും എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ചെറിയ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, മുമ്പൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, അത് പലതും ഇങ്ങനെ വഴിക്ക് ചെന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് 75 കൂടുതൽ ഫിലിം ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ഫിലിം സെലക്ട് ആയിട്ട് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ആയി, പിന്നെ അവർ നമുക്ക് നമ്മുടെ ക്യാരക്ടറിന് വേണ്ട ക്യാമ്പ് തരും. നമ്മൾ പെർഫോം ചെയ്തിട്ട് വരെ തിയേറ്ററിൽ വരാത്തൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ വിഷമമുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഞാൻ ആ സമയത്തൊക്കെ എന്തായാലും ഫിലിം ഫീൽഡിൽ കയറും തന്നെയായിരുന്നു. പിന്നെ എന്തായാലും വിടാൻ ഉദ്ദേശിച്ചില്ല, എന്തായാലും കയറും. ഓഫർ എന്തെങ്കിലും ഉണ്ടോ? ഓഫറൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ഓരോ ആൾക്കാർ നമ്മുടെ ഇത് കണ്ടിട്ട് നമ്മളെ ഇങ്ങനെ ഇത്രയും ദൂരെടുത്ത് പോയി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേര് വിളിച്ച് എന്താ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് തന്നെ വലിയ കാര്യമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലിം മേക്കർ ആരാ? ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഉണ്ട്. ഏതായാലും ഇതാണ് നിധിനും നിധിന്റെ സൈക്കിളിനെയും കുറിച്ചുള്ള കഥകൾ. ഏതായാലും വളരെ പോസിറ്റീവ് വൈബുള്ള ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന്റെ നിധിന്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകട്ടെ എന്ന് തന്നെ ഞങ്ങൾ ആശംസിക്കുകയാണ്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം സുവീ വിശ്വനാഥൻ, ന്യൂസ് 18, തൃശൂർ.